Hi friends, Information for Entertainment Talks in the channel like ellavarkku swagatham. Innu njan oru literary review aanu udheshikkunnathu. Kazan Zakis-inte Soba the Greek enna novel aanu njan innu ningale parichayapeduthunnu. Valare nalla oru novel aanu. Idinte review kettane shesham ningal ellavarum ee novel eduthu vaayikkanam. Namukku novel like kadakkam. Thegichu enikku vyaktiparamayittu parayananengil ജീവിതത്തെയും ലാളിത്യത്തെയും ജീവിതത്തിൻ്റെ സിംപ്ലിസിറ്റിയെയും അതിൻ്റെ എല്ലാ ആഡംബരങ്ങളെയും ഒക്കെ ആഘോഷിക്കാൻ എന്നെ പഠിപ്പിച്ച ഒരു പുസ്തകമാണിത്. ജീവിതത്തിൻ്റെയും മാനവരാശിയുടെയും ഒക്കെ വലിയ വലിയ പാഠങ്ങൾ, ആ മഹത്തരമായ പാഠങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. ഒരു കാമുകൻ, കഥ പറച്ചിലുകാരൻ, സുഹൃത്ത്, ഒരു ഡാൻസർ, ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും ആഘോഷിക്കുന്ന ഈ ഒരു പുസ്തകം വായിക്കുന്ന ഏതൊരാൾക്കും കഥാനായകൻ സോർബയെപ്പോലെ മഹത്തായ തലത്തിലേക്ക് ഉയരുവാൻ കഴിയും. സ്നേഹത്തിൻ്റെ രൂപത്തിൽ മറ്റൊരാളുടെ കയ്യിലേക്ക് സ്നേഹപൂർവ്വം വെച്ചു കൊടുക്കാവുന്ന ഒരു നോവലാണിത്. നമ്മളുടെ ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു പതിവ് ഇല്ല എങ്കിൽ പോലും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും വെച്ചു കൊടുക്കാം കയ്യിൽ സന്തോഷത്തോടെ, എപ്പോഴും നല്ല സുഹൃത്ത് എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു പുസ്തകമാണ് സോർബ ദ ഗ്രീക്ക്. സോർബയിൽ നമുക്ക് ഒരു മനുഷ്യനെ കണ്ടെത്താം, ഭ്രാന്തനെയും കാമുകനെയും കണ്ടെത്താം. ജീവിതത്തെ ആഘോഷിക്കാൻ സോർബ വായനക്കാരനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത്. 1946 സോർബ ദ ഗ്രീക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ജീവിതത്തെക്കുറിച്ച്, മനുഷ്യ അവസ്ഥകളെക്കുറിച്ച്, സന്തോഷങ്ങളെക്കുറിച്ച് ഒക്കെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ നാളിതുവരെ ലോകമെങ്ങുമുള്ള ഒട്ടേറെ വായനക്കാരുടെ പ്രിയപ്പെട്ട പുസ്തകമാണ് സോർബ ദ ഗ്രീക്ക്. പേര് കേൾക്കുമ്പോൾ അത്രയ്ക്കൊന്നും വലിയ ഒരു അട്രാക്റ്റീവ്നെസ് തോന്നില്ല എങ്കിലും വായിച്ചു തുടങ്ങും തോറും ഹൃദയത്തോട് ചേർക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് സോർബ ദ ഗ്രീക്ക്. പഠിപ്പിക്കുന്ന സമയങ്ങളിലായെങ്കിൽ പോലും പഠിപ്പിക്കാൻ വേണ്ടി അല്ലാതെ നമുക്ക് ഈ പുസ്തകം വായിക്കണമെന്ന് തോന്നിപ്പിച്ചു പോകും. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം, എങ്ങനെയാണിത് ജീവിച്ചു തീർക്കേണ്ടത്, ദറ്റ് ഈസ് ലൈഫ് ഈസ് ടു ലീവ്, അതെങ്ങനെയായിരിക്കണം, എങ്ങനെയാണിത് ജീവിച്ചു തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന, അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ജീവിതമേൽപ്പിക്കുന്ന ആഘാതങ്ങളെ, വിഷമങ്ങളെ ഒക്കെ നേരിടേണ്ടി വരുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷങ്ങൾ മാത്രമല്ലല്ലോ ഫേസ് ചെയ്യുന്നത്, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാറില്ലേ, അതിനെയൊക്കെ എങ്ങനെ നേരിടണം, ആ നേരിടേണ്ടി വരുന്ന പരാജയങ്ങളെ, ഇരുളുകളെ ഒക്കെ മറികടന്ന് എങ്ങനെ നമുക്ക് വെളിച്ചത്തിലേക്ക് കടന്നുചെല്ലാം, എങ്ങനെ ചെല്ലണം എന്ന്, ആ വെളിച്ചത്തിൽ നിന്ന് എങ്ങനെ ജീവിതം കണ്ടെത്തണമെന്ന്, ജീവിതത്തിൻ്റെ യഥാർത്ഥ അന്തസത്ത എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നൊരു പുസ്തകം എന്താണെന്ന് അറിയാൻ വേണ്ടി ക്രേറ്റ എന്ന സ്ഥലത്ത് ഒരു ലിഗ്നൈറ്റ് ഗനി തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഉപയോഗിക്കാതെ കിടന്ന ആ ഒരു ലിഗ്നൈറ്റ് ഗനി പുനഃപ്രവർത്തിപ്പിക്കുന്നതിലൂടെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും ഒപ്പമുള്ള ജീവിതം അനുഭവിക്കാമെന്നും അയാൾ കരുതുന്നു. വഴിക്ക് വെച്ച് അയാൾക്കൊരു കൂട്ടുകാരനെ കിട്ടുന്നു. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കഥാപാത്രം, അലക്സി സോർബ. അലക്സി സോർബ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ വഴിക്ക് വെച്ച് കിട്ടുന്ന കൂട്ടുകാരനാണ് അലക്സി സോർബ. അയാൾ സ്വന്തമായിട്ട് പറയുന്നത്, ഇയാൾ നല്ലൊരു പാചകക്കാരനാണ്, നല്ലൊരു കൃഷിപ്പണിക്കാരനാണ്, സന്തൂരി എന്ന് പറയുന്ന സംഗീത ഉപകരണം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം, അത് നന്നായിട്ട് വായിക്കുന്ന ആളാണെന്നൊക്കെയാണ് സ്വയമായിട്ട് പറഞ്ഞ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ സ്വന്തമായിട്ട് തന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് കഥാകാരനെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാനും വേണ്ടി സോർബ ശ്രമിക്കുന്നുണ്ട്. സോർബയുടെ സംസാരത്തിലും ആകർഷണീയനായ, അതായത് സോർബയുടെ സംസാരത്തിലും ആകർഷണീയമായ ജീവിത ചിന്തകളിൽ, ഓരോരുത്തർക്കും ഓരോ ലൈഫ് പോളിസി ഉണ്ടല്ലോ, ഇതൊക്കെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളോടൊരു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുകയാണ് കഥാകാരന്, അതായത് നമ്മളുടെ നറേറ്ററിന്. സോർബയുടെ ആ ഒരു സംസാര പ്രകൃതവും അയാളുടെ ജീവിത ചിന്തകളിലും ഒക്കെ പെട്ടെന്ന് കഥാകാരൻ ആകർഷണമാകുകയും ഇയാളുടെ ഈ ഗനിയുടെ ചുമതലക്കാരനായിട്ട് സോർബയെ നിയമിക്കുകയും ചെയ്യുന്നു. ക്രേറ്റിലേക്കുള്ള യാത്രാവേളയിലുടനീളം സോർബ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ്റെ പരമമായ ഉദ്ദേശം ആനന്ദമാണ്, അല്ലാതെ ജ്ഞാനമോ അറിവോ ജോലിയോ പദവിയോ ഒന്നുമല്ല. ജീവിതത്തിൻ്റെ അന്ത്യമായ ലക്ഷ്യം സന്തോഷം കണ്ടെത്തുക, അത് നമുക്കുള്ളിൽ തന്നെ ഉണ്ട്, അത് കണ്ടെത്തുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് പോളിസി. മനുഷ്യൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സന്തോഷമാണ്.
ജ്ഞാനമോ അറിവോ ഒന്നുമല്ല പ്രധാനം, അനന്തമായ അല്ലെങ്കിൽ അപൂർവമായ ഒരതിശയം. അങ്ങനെ ജീവിതത്തെ നോക്കിക്കാണാനാണ് അദ്ദേഹത്തിന് താല്പര്യം. സോർബയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കഥാകാരന് പുതുമകളേകി. അതായത് ചെറിയ ഇപ്പോൾ ഒരു ഗ്ലാസ് വൈൻ എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒരു ഇപ്പം ഒരു വറുത്ത അണ്ടിപ്പരിപ്പ് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു തിരമാലയുടെ ശബ്ദം, കടലിൻ്റെ ശബ്ദമുണ്ടല്ലോ, അതിലൊക്കെയും സോർബ ആനന്ദം കണ്ടെത്തും. നമ്മളിൽ എത്ര പേർക്ക് അങ്ങനെ കണ്ടെത്താൻ സാധിക്കും? 100-ൽ 99% സന്തോഷം കിട്ടിയിട്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് നടക്കാതെ വരുമ്പോളേ നമ്മൾ ഓരോരുത്തരും പെട്ടെന്ന് അങ്ങ് ഡെസ്പാകാറുണ്ട്. പക്ഷേ സോർബ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല. ഒരു ചെറിയ അണ്ടിപ്പരിപ്പിൽ പോലും ആനന്ദം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക, അതുമാത്രമാണ് കാര്യമെന്ന് സോർബ പ്രസ്താവിച്ചുകൊണ്ടേയിരുന്നു. അതായത് നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പോഴുള്ള ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. വരാൻ പോകുന്ന ഫ്യൂച്ചർ, അത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു ആദർശമായിരുന്നു സോർബയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക, അത് ശരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, പിന്തുടരേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്രേറ്റിലെത്തി ഖനിയുടെ പണികൾ ആരംഭിച്ചപ്പോൾ സോർബ കഥാകാരൻ്റെ, അയാൾ ഭയങ്കര അറിവുള്ള വ്യക്തിയാണല്ലോ, അയാളുടെ ആ സോഷ്യലിസ്റ്റ് ആദർശങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞു. മനുഷ്യനോട് പെരുമാറുന്നതിന് സോർബയ്ക്ക് തൻ്റേതായിട്ടുള്ള ചില തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പോളിസീസ് ഉണ്ട്, അത് വെച്ചാണ് ബന്ധങ്ങളെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. മനുഷ്യൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ്. അവനോട് ക്രൂരമായി പെരുമാറിയാൽ അവൻ നിങ്ങളെ ബഹുമാനിക്കും, ഭയക്കും, എന്നാൽ ദയവ് കാട്ടിയാലോ കണ്ണു കുത്തിപ്പറിക്കും. ഇങ്ങനെ ചില അദ്ദേഹത്തിൻ്റെ, ഇതൊക്കെ നോവലിലെ കുറച്ച് ഡയലോഗ്സുകളൊക്കെയാണ്. ഏത് കാര്യവും 100% ആത്മാർത്ഥമായി ചെയ്യുന്നതും ഏത് നിമിഷത്തിലും ഏത് സാഹചര്യത്തിലും പൂർണ്ണമായും മുഴകുന്നതുമാണ് തൻ്റെ രീതിയെന്ന്, തൻ്റെ ഒരു സ്റ്റൈൽ എന്ന് സോർബ പലതവണ നോവലിൽ പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും കഴിയാതെ പോകുന്നൊരു കാര്യമാണ്, നമ്മൾ സന്തോഷമുള്ള നിമിഷങ്ങളെ മാത്രമാണ് ഓർക്കാൻ ശ്രമിക്കുന്നത്, അതല്ലാതെ ദുഃഖമുള്ളൊരു നിമിഷത്തെ പോലും ചിന്തിക്കാറില്ല. അതുപോലെ ജോലിക്കിടയിൽ ശല്യപ്പെടുത്താൻ ഒരിക്കലും സോർബ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതേസമയം വിശ്രമവേളയിൽ സോർബ കഥാകാരനോട് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ജീവിതവും മതവും മരണവും ഭൂതവും ഭാവിയും ഒക്കെ തന്നെ കഥാകാരൻ അന്നേ വരെ വായനയിലൂടെ അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സോർബ ജീവിത അനുഭവങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടെന്ന് അമ്പരക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മൾ കുറേയധികം വിദ്യാഭ്യാസവും കുറേയധികം സർട്ടിഫിക്കറ്റ്സും ഒക്കെ ഉണ്ടെങ്കിലും ജീവിത അനുഭവങ്ങളിൽ കൂടെ കിട്ടുന്ന പാഠം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക കാര്യം തന്നെയാണ്. ഇവിടെ സോർബയ്ക്കുള്ളതും അത് തന്നെയാണ്. സോർബയിൽ നിന്നും ചുറ്റുപാടുമുള്ള ജീവിതത്തിൽ നിന്നും കഥാകാരൻ മാനവികതയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു. ജീവിതത്തെ വിവിധ കാഴ്ചപ്പാടുകളിലൂടെ കാണാൻ ഈ പുസ്തകം ശരിക്കും നല്ലൊരവസരമാണ് തരുന്നത്. ശരി തെറ്റുകൾക്കപ്പുറത്ത് അനുഭവങ്ങളുടെ തലങ്ങളിൽ ജീവിതത്തെ പ്രതിഷ്ഠിക്കുകയാണ് ഗസാൻതാക്കീസ്. സോർബയും കഥാകാരനും രണ്ടുപേരും രണ്ട് കാഴ്ചപ്പാടുള്ളവരാണ്. സോർബയും കഥാകാരനും തികച്ചും വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ മാത്രം മുഴുകിക്കഴിയുന്ന ഒരു വ്യക്തിയും കൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം സോർബ. എന്നാൽ കഥാകാരനാണെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്ത് നിന്ന് ജീവിതത്തെ നോക്കിക്കാണാനാണ് ശീലിച്ചിരിക്കുന്നത്. സോർബ പലതും പഠിപ്പിക്കുന്നുണ്ട്. സോർബയെ ഈ കഥാകാരന് ഭയങ്കര ബുദ്ധിസത്തിൽ താല്പര്യമുള്ള, അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ബുദ്ധനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയുള്ള ഒരു പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുന്നത് പോലും സോർബയുമായിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയതിന് ശേഷമാണ്. അങ്ങനെ ബുദ്ധനെക്കുറിച്ചുള്ള പുസ്തകം എഴുതാൻ കഥാകാരന് നല്ലൊരു പ്രചോദനം കിട്ടുന്നു സോർബയുടെ സാന്നിധ്യം കൊണ്ട്. വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങളെ അവതരിപ്പിക്കുന്നതിലൂടെ ജീവിത വൈരുദ്ധ്യങ്ങളെയാണ് ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തികച്ചും ഒരു കാര്യത്തിലും പൊരുത്തമില്ലാത്തവരാണ് നമ്മളുടെ കഥാകാരനും ഹീറോ ആയിട്ടുള്ള സോർബയും. പക്ഷേ അവരന്യോന്യം വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് മറ്റേയാളില്ലാതെ ജീവിക്കാനാവില്ല. നമ്മളുടെ പ്രകൃതി നിയമങ്ങളെ അറിയാതെ നമ്മൾ ഈ നോവൽ വായിക്കുമ്പോൾ ഓർത്തു പോകും. ഒന്നൊന്നിനോട് പരസ്പര പൂരകമായി നിൽക്കുന്നു. പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യങ്ങൾ സഹജമാണെന്നും അവയെ ഉൾക്കൊള്ളുന്നതിലൂടെയാണ് ജീവിതത്തിന് ശരിക്കുള്ള ഒരു സന്തുലനാവസ്ഥ കൈവരിക്കാൻ കഴിയുന്നതെന്നും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. പക്ഷെ ഇതിനകത്ത് ചില സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സുകളും കുറച്ച് സ്ത്രീകളെ ഒരു കുറച്ച് ചെറിയ രീതിയിൽ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ഡയലോഗ്സുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മളതിനെ ആ ഒരു നോവലിൻ്റെ രീതിയിൽ തന്നെ കാണുകയാണെങ്കിൽ പുരുഷനോട് ഒട്ടി നിൽക്കുമ്പോഴേ, അതായത് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ സ്ത്രീക്ക് സന്തോഷമുള്ളൂ, അത്തരത്തിലുള്ള എന്നാ ഞാനിരിക്കുന്നത്, കുറച്ച് യാഥാസ്ഥികമായിട്ടുള്ള കുറച്ച് ചിന്തയും കൂടെ സോർബയ്ക്കുണ്ട്. കഥാപാത്രം പറയും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ തന്നെയാണല്ലോ.
അപ്പോൾ സ്വാഭാവികമായും എല്ലാ മനുഷ്യനും പെർഫെക്ഷൻ ഇല്ലാത്തവരാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചിന്തകളും വരാം. എങ്ങനെയായാലും കസാൻതാക്കിസിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിൻ്റെ മാസ്മരികതയും സോർബാദ ഗ്രീക്കിനെ കുറച്ചുകൂടെ നമുക്കെന്താ വായനക്കാരനെ കുറച്ചുകൂടി അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ജീവിതം പൂർണ്ണമായി ജീവിക്കാനും പ്രപഞ്ചത്തോട് ഒത്തുചേർന്ന് ആനന്ദ നൃത്തം ചെയ്യുവാനും ഈ പുസ്തകം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനും സ്വന്തം ആനന്ദം കണ്ടെത്താനും ശ്രമിക്കണമെന്ന വലിയ പാഠം ഇതിലുണ്ട്. ലളിതമായി വ്യത്യസ്തമായി സുതാര്യമായി ജീവിക്കാനുള്ള പ്രേരണ നൽകുന്ന ഒന്നാണ് ഈ ഗ്രീക്ക് പുസ്തകം. ഒരു ചരിത്തിൽ പറഞ്ഞാൽ വളരെ എന്താ പറഞ്ഞിരിക്കുന്നു, ഉപദേശങ്ങൾ ഉപദേശമെന്നും തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഇതിൻ്റെ റൈറ്റർ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. വായിക്കുന്ന ആൾക്കാർക്ക് ആദ്യം തോന്നുന്ന ഒരു മടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ തോന്നില്ല. വളരെ നല്ലൊരു പുസ്തകമാണ്, നിങ്ങളതെടുത്ത് വായിക്കുക. എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.